ആശംസിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ജനുവരി 12 ഇന്നത്തെ ദിവസത്തിനായ വിശുദ്ധ എൽറെഡിനെ കുറിച്ച് നമുക്ക് പഠിച്ചാലോ. കുലീന കുടുംബജാതനായ വിശുദ്ധ എൽറെഡ് ജീവിതം ആരംഭിച്ചത് സ്കോട്ട്ലൻഡിലെ ഭക്തനായ ഡേവിഡ് രാജാവിന്റെ ഒരു സേവകനായിട്ടാണ്. കൊട്ടാരത്തിൽ അദ്ദേഹം എല്ലാവരുടെയും കണ്ണിലുണ്ടിയായിരുന്നു. ഹൃദയ ശാന്തതയായിരുന്നു ഇതിന് നിദാനം. ഒരിക്കൽ രാജാവിന് മുൻപിൽ വെച്ച് ഒരാൾ വിശുദ്ധ എൽറെഡിനെ കുറ്റം പറഞ്ഞു. അദ്ദേഹം അയാൾക്ക് നന്ദി പറയുകയാണ് ചെയ്തത്. ആരെങ്കിലും നിന്ദാസൂചകമായ എന്തെങ്കിലും പറഞ്ഞാൽ വിശുദ്ധ എൽറെഡിന് ഭാവഭേദം കൂടാതെ സംഭാഷണം തുടരാൻ കഴിയുമായിരുന്നു. കൊട്ടാരവാസികളോടുള്ള സ്നേഹവും കുറേ നാൾ ആ ലൗകിക സന്തോഷങ്ങളിൽ അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കിയെങ്കിലും മരണത്തെപ്പറ്റിയുള്ള ചിന്ത ആ ബന്ധത്തെ വിച്ഛേദിച്ചു. യോർക്കുഷറയിലെ സിസേർഷ്യൻ ആശ്രമത്തിലേക്ക് അദ്ദേഹത്തെ ആനയിച്ചു. ദൈവസ്നേഹത്തിൻ്റെ തീക്ഷ്ണതയിൽ ആശാനിഗ്രഹം അദ്ദേഹത്തിന് മധുരമായിരുന്നു. എൻ്റെ നല്ല ഈശോ, അങ്ങയുടെ സ്വരം എൻ്റെ ചെവിയിൽ പതിയട്ടെ. അങ്ങയെ എങ്ങനെ സ്നേഹിക്കണമെന്ന് എൻ്റെ ഹൃദയം പഠിക്കട്ടെ. അങ്ങയെ സ്നേഹിക്കുന്നവർ അങ്ങയെ ഹൃദയം സ്വായത്തമാക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ചിന്ത. ആധ്യാത്മിക സ്നേഹം എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം ഇങ്ങനെ എഴുതിയിരിക്കുന്നു. സിസറോയുടെ ഗ്രന്ഥങ്ങൾ വായിക്കുവാൻ വേമ്പൽ കൊണ്ടിരുന്ന എനിക്ക് ദൈവവചനവും ഈശോയുടെ നാമവും ഇടകലരാത്ത ഗ്രന്ഥങ്ങൾ വിരസമായി തോന്നി. നിയമാനുസരണത്തിൽ ദത്തശ്രദ്ധനായ സൈമൺ എന്ന സന്യാസി ഒരിക്കൽ വിശുദ്ധ എൽറെഡ് മൗനസമയത്ത് സംസാരിച്ചതിന് ശിക്ഷയായി സാഷ്ടാംഗം വീണ് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടു. സസന്തോഷം വിശുദ്ധ എൽറെഡ് അങ്ങനെ ചെയ്തു. പിന്നീട് മൗന നിയമം അദ്ദേഹം ലംഘിച്ചിട്ടില്ല. 1142 റെവേസിബിയൻ നവമായി സ്ഥാപിതമായ ആശ്രമത്തിൻ്റെ ആവട്ടായി വിശുദ്ധ എൽറെഡ് നിയമിതനായപ്പോൾ അത്യന്തം മനോവേദനയോടെയാണ് ആ നിയമം അദ്ദേഹം സ്വീകരിച്ചത്. തുച്ഛമായ ഭക്ഷണവും കഠിനമായ അധ്വാനവും മൗനവുമായിരുന്നു ദിനചര്യ. കടുത്ത പലകയായിരുന്നു ശയ. പല പ്രാവശ്യം മിത്രാനുസ്ഥാനം അദ്ദേഹത്തിന് വെച്ച് നീട്ടിയെങ്കിലും ആശ്രമത്തിലെ ഏകാന്തത വെടിയുവാൻ അദ്ദേഹം സന്നദ്ധനായില്ല. തപോനിഷ്ഠയ്ക്കും പ്രഥമസ്ഥാനം നൽകിയിരുന്ന റിവോ ആശ്രമത്തിൻ്റെ അബട്ടും 300 സന്യാസിമാരുടെ സുപ്പീരിയറുമായിരുന്ന വിശുദ്ധ എൽറെഡ് 58-ാമത്തെ വയസ്സിൽ കർത്താവിൽ അദ്ദേഹം നിദ്ര പ്രാപിച്ചു. നമുക്കും സകല വിശുദ്ധരുടെ മാതൃക പിന്തുടരാം. സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. താങ്ക് യു ജീസസ്.